അതിലേക്കാണ് മയ്യദീൻ ശൈഖോ അമ്പരത്തങ്ങളോ സമദാനം നിങ്ങൾ വിശ്വസിക്കുന്നില്ല അവർ സ്വയം പര്യാപ്തരും സ്വയം കഴിവുള്ളവരാണ് വിശ്വസിക്കുന്നില്ല അല്ലാഹു കൊടുത്തു കൈകൊണ്ട് സഹായിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ മണ്ണാർക്കാട് മണ്ണടിഞ്ഞ സമദീയത്തുണ്ടല്ലോ അതിൽ കൊണ്ടുപോകാൻ ആശ്രമിക്കുന്നത് ആരാധനയാകണമെന്നുണ്ടെങ്കിൽ കുബൂരികൾക്ക് തന്നെ നാലഭിപ്രായമാണ് ഒരു കുബൂരി സംഘം എ പി സംഘം പറയുന്നത് സമദീയത്ത് കൽപ്പിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തത കൽപ്പിക്കണം എന്നാലേ ഇബാദത്താകുള്ളൂ വേറൊരു കൂട്ടർ പറയുന്നത് ആ സമദീയത്തിനെന്ന് പറയാൻ അവർക്ക് മടി അവർ വേറൊരു പദമാണ് ഉപയോഗിച്ചത് എന്താ പരമമായ അനുഗ്രഹദാതാവെന്ന് വിചാരിക്കണം അപ്പോ മറ്റേ ആ സംസ്ഥാന സുന്നികൾ പറയുന്നതോ അവർ പറയുന്നത് റബ്ബാണെന്ന് വിശ്വസിക്കണം പണ്ട് സമസ്ത അവിഭക്ത സമസ്ത പറയുന്നതോ ഇലാഹാണെന്ന് വിശ്വസിക്കണം എന്നാണ് ഇലാഹാണെന്ന് വിശ്വസിക്കാൻ എന്താ ഇലാഹിന് ഇലാഹായ അള്ളാഹുവിന് അർപ്പിക്കുന്ന കാര്യം അവന്റെ സൃഷ്ടികൾക്ക് അർപ്പിച്ചാൽ അർപ്പിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ശക്തി ഇലാഹായി മാറിക്കഴിഞ്ഞു പിന്നെ ഇലാഹാക്കണം എന്നില്ല ഇലാഹായിക്കൊള്ളും ഇലാഹി എന്ന പദം ഇസ്മു ജിൻസിൻ കുല്ലി മഅബൂദില്ലഹും ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുവിനുമുള്ള വർഗനാമമാണത് കല്ലിനെ ആരാധിച്ചാൽ കല്ലിലാഹായി കാഞ്ഞരക്കുട്ടി ആരാധിച്ചാൽ കാഞ്ഞരക്കുട്ടി ഇലാഹായി പിന്നെ സമദിയത്ത് അള്ളാഹുവാണ് സമതെന്ന അബൂജലും മുത്തുമത്തും ഷൈബത്തൊക്കെ വിശ്വസിച്ചത് എന്നിട്ടും അവർ ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും എടുത്ത ഇബാദത്ത് അത് ഇബാദത്തായി അല്ല കണക്കാക്കി അല്ലേ അള്ളാഹു അസ്സമദ് എന്ന് പറഞ്ഞു തന്നെ സമദിയത്ത് അവർക്ക് പരിചയമുള്ളത് കൊണ്ടാണെന്ന് തഫ്സീറുകളിൽ കാണാം അള്ളാഹുവാണ് സ്വയം പര്യാപ്തൻ സ്വയം കഴിവുള്ളവൻ അവരെ തൽബിയത്ത് അതല്ലേ തെളിയിക്കുന്നത് അവരുടെ തൽബിയത്തിൽ എന്താ നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ലെന്ന നമ്മളെ തൽബിയത്തിലെ വാചകം കൊണ്ടാ തുടങ്ങുന്നത് ഒരു തരം പങ്കുകാരനുണ്ട് ആ പങ്കുകാരൻ നിന്റേതാണ് ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു ഒമാമലക്ക ആ പങ്കുകാരൻ എന്തിനെയൊക്കെ ഉടമപ്പെടുത്തുന്നു അതിന്റെ ഉടമസ്ഥനും നീയാണ് അപ്പോൾ അള്ളാഹുവിന്റെ കീഴിലും അധീനത്തിലുമുള്ള ചില പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത കൈ കൊണ്ട് സഹായിക്കുന്ന പങ്കുകാരിലാണ് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചത് മണ്ണാർക്കാട് സംവാദത്തിന് ഒറ്റ ചോദ്യമാണ് ചോദിച്ചത് അതെന്തായിരുന്നു ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഖുർആന്റെ അഭിസംബോധിയ സമൂഹം അള്ളാഹു അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നവരാണല്ലോ അവരവരാരാധ്യന്മാർക്ക് സമദിയത്ത് കൽപ്പിച്ചിരുന്നു വന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കോ പക്ഷേ മുഖാമുഖ വീരന്മാർ ഉരുണ്ടു മറിഞ്ഞ് വയർത്ത് ദേഷ്യം പിടിച്ചതല്ലാതെ തെളിയിക്കാൻ സാധിച്ചില്ല സമദിയത്തെന്ന ചീട്ടുകൊട്ടാരം തകർന്നു കഴിഞ്ഞില്ലാതാകുന്നത് നോക്കിക്കാണേണ്ട ഗതികേടാണ് എ പി മുഹമ്മദ് ഹുസിയാർ എന്ന അവരെ സീനിയർ നേതാവിനുണ്ടായത് അന്തം വിട്ടിങ്ങനെ ഇരിക്കുന്ന രംഗം നിങ്ങൾ മണ്ണാർക്കാട് സംവാദത്തിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ സമദിയത്ത് പൊളിഞ്ഞു പാളീസായി എന്ന് അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് പരമമായ അനുഗ്രഹദാതാവ് എന്ന് പറയുന്നവരോടും റബ്ബാണെന്ന് വിശ്വസിക്കുമെന്ന് പറയുന്നവരും ഒക്കെ ചോദിക്കാനുള്ളത് മക്ക മുശ്രിക്കൾ അങ്ങനെ വിശ്വസിച്ചിരുന്നോ ഇല്ല എന്നതാണ് സത്യം ഉണ്ടെന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുമില്ല പിന്നെ പ്രാർത്ഥനയുടെ അർത്ഥത്തെ കുറിച്ച് മുസ്ലിം കളി ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് സമയമായിട്ടുണ്ട് ഞാൻ അപ്പൊ തന്നെ അവസാനിപ്പിക്കും പ്രാർത്ഥനയുടെ അർത്ഥത്തെ കുറിച്ച് മുസ്ലിം പറഞ്ഞ ഒരു കാര്യം ഉണ്ട് എന്താണെന്നറിയോ സുന്നികളായ ഞങ്ങൾ അള്ളാഹുവില്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല അപ്പൊ അനീഫ് കായക്കൊടി പറഞ്ഞു നിങ്ങൾ പല മസ്ജീർണകളിലും ഉണ്ടല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു വന്ന് അപ്പൊ ഇയാൾ പറയാണ് എന്തൊക്കെയാണ് ഈ അനീഫ് മോലി പറയുന്നത് റഷീദുദ്ദീൻ മുസിയാർ അങ്ങനെ പറഞ്ഞു മറ്റേ കൊട്ടപ്പുറ സംഭവത്തിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു നിലപാടില്ല എന്നിട്ട് മൂപ്പർക്ക് മറുപടി അറിയാൻ കഴിയാഞ്ഞിട്ട് മൂപ്പര് തന്നെ തോടന്നൂര് മുഖാമുഖത്തിൽ പറഞ്ഞൊരു 10 മിനിറ്റ് ക്ലിപ്പിട്ട് അവിടെ ഒത്തിരിക്കുന്നു അതുകൊണ്ടൊന്നും സംഗതി തെളിയില്ല ഇവിടെ ഇയാൾ പറഞ്ഞത് കേട്ടോ ഇവിടെയും അത് വേറെ ചില സ്ഥലത്തും ഒക്കെ ഇയാൾ പറഞ്ഞാണ് അയാളുടെ ഒരു ക്ലിപ്പ് ഇവിടുത്തെ ക്ലിപ്പല്ല പല സ്ഥലത്തും അയാൾ പറയുന്ന ന്യായം കേട്ടോളൂ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ തീർത്തു പറയുന്നു സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മളെ പരിപാടി തുടങ്ങണം എന്നാ പ്രാർത്ഥിക്കല്ലേ അൽ ഫാത്തിഹ ഫാത്തിഹ വിളിച്ചു എന്നിട്ട് നമ്മൾ ദുആക്കൽ അള്ളാഹുമ്മ അള്ളാഹുമ്മ റബ്ബനാ അള്ളാഹുമ്മ ഇങ്ങനെ നമ്മൾ പറയും ഇതിനാ നമ്മൾ സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് പറയാറുള്ളത് അല്ലേ പ്രാർത്ഥന എന്ന് പറയൽ അതിനാണ് ഇനി അങ്ങനല്ല സുന്നികൾ അതേ അവസരത്തിൽ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കും അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി വഖല്ലത് ഹീലതി അദ്രികനി യാ റസൂലല്ലാഹ് റസൂലുള്ളാഹിനെ വിളിക്കാറുണ്ട് يا غوث يا محيي الدين عبد القادر الجيلاني محيي الدين ശേഖനെ വിളിക്കാറുണ്ട് ഇതിൽ ആരും നിഷേധിക്കുന്നില്ല ഇതിനെ മുഹയ്യ ദീൻ ശേഖനെ വിളിച്ചു സഹായം ചോദിച്ചു എന്നൊക്കെ പറയാറുണ്ട് മുഹയ്യ ദീൻ ശേഖനോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല ഒരു പദം പറഞ്ഞതുകൊണ്ടല്ല ഞാൻ വിഷയം ഞാൻ ഉള്ളത് പറയാം
സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല എന്നാണ്. വിളിച്ചു സഹായം ചോദിച്ചു എന്നൊക്കെയാണ് ഞങ്ങളുടെ ഭാഷ. നിങ്ങൾ എന്ത് പദം പ്രയോഗിച്ചാലും കുഴപ്പമില്ല, ഇസ്തിഹാസാന്നോ സഹായതേട്ടെന്നോ പ്രാർത്ഥനാന്നോ യാചനാന്നോ അപേക്ഷാന്നോ എന്ത് പറഞ്ഞാലും സംഗതി ശരി തന്നെ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് അല്ലാഹു അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം, അല്ലാഹുവിന്റെ പടപ്പിലോട് ചോദിക്കാണ്. അത് തെറ്റാണ്, ശിർക്കാണ്. അബൂജാലും മുത്തുവത്തും ശൈബത്തും അടക്കമുള്ളവർ ചെയ്തിരുന്ന കാര്യം എന്താണ്? അല്ലാഹു അല്ലാത്തോട് ദുആ ചെയ്യാണ്. അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നാണ് നിങ്ങൾ ഔലിയാക്കന്മാരെ കുറിച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് തെറ്റാണെന്നും അതൊരു മുസ്ലിം ചെയ്യുകയില്ലെന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ നിങ്ങൾ അത് മാറ്റി പറഞ്ഞു. എന്നിട്ട് പറയാണ് ഞങ്ങൾ അല്ലാത്തോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ അല്ലാത്ത വിളിക്കുന്നേ ഉള്ളൂ, സഹായം തേടുന്നേ ഉള്ളൂ. ഞാൻ സുഹൃത്തുക്കളെ രണ്ട് പ്രാർത്ഥനയുടെ ക്ലിപ്പാണ് നിങ്ങൾ അവിടെ കാണിക്കാൻ പോകുന്നത്. രണ്ട് പ്രാർത്ഥന ഇവര് പറയുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയുമുണ്ട്, ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത പ്രാർത്ഥനയും ഉണ്ട്. ഞങ്ങൾ മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ച് ചോദിച്ചു, ശരി ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു ദുആ, അതിന്റെ ഒരു ഉദാഹരണം പറയൂ. 5-6 മണിക്കൂർ നീണ്ടുന്ന സംവാദത്തിൽ അവർക്കത് പറയാൻ സാധിച്ചില്ല. എന്നാൽ രണ്ടു തരം പ്രാർത്ഥനകൾ ഒന്ന് കേട്ടോളൂ. സാധുക്കളാണ് തങ്ങളെ, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങളെ, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങളെ, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നത് തങ്ങളെ, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങളെ, ഞങ്ങളെ വേജാറിയുന്ന തങ്ങളെ, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങളെ, വിഷമങ്ങളുണ്ട് തങ്ങളെ, പ്രയാസങ്ങളുണ്ട് തങ്ങളെ, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങളെ, ഒരുപാട് കടമുണ്ട് തങ്ങളെ, ഇത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങളെ, ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങളെ, വിജയം വേണം തങ്ങളെ, ഇജാബത്ത് വേണം തങ്ങളെ, ഞങ്ങൾ ദോഷികളാണ് തങ്ങളെ, പാപികളാണ് തങ്ങളെ, പാവങ്ങളൊക്കെ അള്ള പൊറുക്കണം തങ്ങളെ, റെക്കമെൻഡ് ചെയ്യണം തങ്ങളെ, സഹായിക്കണം തങ്ങളെ, കൈ പിടിച്ച് രക്ഷിക്കണം തങ്ങളെ, ഞങ്ങൾ വഷളാക്കല്ല തങ്ങളെ, മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങളെ, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങളെ, ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങളെ, ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങളെ, കരുണയുടെ നോട്ടം വേണം തങ്ങളെ, അവിടുത്തെ പൊരുത്തം വേണം തങ്ങളെ, ഞങ്ങൾ ഹായിബാക്കല്ല തങ്ങളെ, ഞങ്ങൾ സാധുക്കളാണ് തങ്ങളെ, ഞങ്ങളെ കൈവടിയല്ല തങ്ങളെ, അത്താണിയായ തങ്ങളെ, ഞങ്ങളെ കൈവടിയല്ല തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങളെ, അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങളെ, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങളെ, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങളെ, മുത്തീങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്, ഞങ്ങൾക്കത് വേണം 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 തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, അതിന്റെ പ്രതിഫലം വേണം തങ്ങള്, 1000 മാസവും വേണം തങ്ങള്, അതിനൊന്നും കുറയരുത് തങ്ങള്, ഞങ്ങൾക്ക് വേണം തങ്ങള്, സാധുക്കളാണ് തങ്ങള്, തുക്കിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്, ഇലത്തിൽ കതിർകൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങളവിടെ നിന്ന് സഹായിക്കണം തങ്ങള്, മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പളർപ്പാക്കിയ തങ്ങള്, ഇത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈപിടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, വലിയ വളർമ്മയുള്ള തങ്ങള്, ഉള്ള സ്നേഹിച്ച തങ്ങള്, ആര്യപടയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഹുദയ തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്, സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തല തങ്ങള്. ആരോടാ, ആരായി തങ്ങള്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സലാത്ത് നഗറിലൊക്കെ പാപപ്പെട്ട ജനങ്ങൾ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്നത് ഈ പച്ചയായ ശിർക്ക് ചെയ്യിക്കാനാണ്. ഇതാ സലാത്ത് തന്നെ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുക.
ഹായ് ബാക്കല്ലേ പരാജയപ്പെടുത്തല്ല തങ്ങളെ എത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങളെ കെട്ടിക്കാത്ത കുട്ടികളുണ്ട് തങ്ങളെ കൈവടിയല്ല തങ്ങളെ റെക്കമെൻഡ് ചെയ്യണം തങ്ങളെ അങ്ങനെ പോയിട്ട് കത്താതൊക്കെ കണ്ടുവെച്ചു കൊടുത്ത തങ്ങളെ എന്തെല്ലാമാ പറയുന്നത് ഇതിനൊക്കെ ആമീൻ പറയാനാണ്.